ഈച്ച ചായര വീണാ എന്ത് ചെയ്യണം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ബുഖാരിന്റെ ഹദീസ് ഉണ്ട്. എന്തായ്യാ നിങ്ങൾക്ക് ഭാര്യ കൊണ്ടെത്തുന്ന ചായയിൽ ഒരു ഈച്ചനെ കണ്ടാലേ അങ്ങനെ തന്നെ ഭാര്യന്റെ മോട്ടക്ക് തൂക്കണമെന്നല്ല റസൂലുള്ള പറഞ്ഞത്. എന്താ വെറും കഥ പറയല്ല, ഞങ്ങളുടെ നാട്ടില് ഇപ്പോഴും ഉണ്ട് ജീവിച്ചിരിക്കുന്ന ഒരാള് കുഞ്ഞഹമ്മദ് എന്ന് പറഞ്ഞ അയാൾക്ക് ചായ കച്ചവടമായിരുന്നു. അയാളെ കടയിൽ സുബഹ് നിസ്കരിച്ച ഒരാള് ചായക്ക് ചെന്നപ്പോഴാണ് ചായൽ ഈച്ചനെ കണ്ടത്. ചായ കിട്ടിയ ആളാ കണ്ടത്. നല്ലോണം അങ്ങോട്ട് വിളിച്ചു, കുഞ്ഞഹമ്മദ് ഇങ്ങോട്ട് വന്നു പറഞ്ഞു. ഇതെന്താ കണ്ണില്ലേ എന്ന് ചോദിച്ചു. ചായൽ എന്താന്ന് ചോദിച്ചു. ഈച്ചനെ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അയാള് തമാശ പറഞ്ഞു, 10 രൂപേന്റെ ചായ പിന്നെ ആട് നിർത്തിട്ട് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ഈച്ച വെള്ളത്തിലോ ചായല വീണാ എന്ത് ചെയ്യണോ. ഇതാ വഖഅദ്ദുബാബു ഫീ ഇനാഇ അഹദികും. അതിന്റെ ഇടക്കിടക്ക് റസൂലുള്ളാന്റെ ചില പാഠങ്ങൾ നമ്മളൊന്ന് പഠിക്കാൻ. ഇതാ വഖഅദ്ദുബാബു ഫീ ഇനാഇ അഹദികും ഫൽയഗ്മിസ്ഹാ കുല്ലഹാ ഫുമ്മ ലിയത്റഹഹാ ഫഇന്ന ഫീ ഇഹ്ദാ ജനാഹൈഹി സുമ്മാ വഫീ ഉഖ്റാ ദവാആ ഫഇന്നഹാ തുഖദ്ദിമു സുമ്മാ വതുഅഖ്ഖിറു ദവാആ ശഫീഉന റസൂലുള്ളാഹി. ബുഖാരിയിലെ ഹദീസ് വൈദ്യശാസ്ത്രമാ ഈ ഹദീസിൽ റസൂലുള്ള പഠിപ്പിക്കുന്നത്. ഈച്ച ചായയിൽ വീണാൽ എന്ത് ചെയ്യണം. ഫലിയഗ്മിസ്ഹാ കുല്ലഹാ, ആ ഈച്ചയെ മുഴുവനും ഒന്ന് അതിൽ മുക്കിയിട്ട് കുളിപ്പിക്കണം. സോപ്പം തേക്കണ്ട, വെള്ളത്തിൽ വീണാലേ അതിൽ ഒന്ന് ഒന്ന് അതിൽ അത് ഒന്ന് മുക്കി കുളിപ്പിക്കുക. സമ്മൽ യത്രഹ, എന്നിട്ട് അതെടുത്ത് പുറത്ത് കളയുക. ചായ കളയാനല്ല, ഈച്ചനെ കളയാൻ. എന്തിനാണങ്ങനെ, എന്തിനാണ്. ഏയ് കേട്ടോളി, പിന്നെ കേക്കൂലേ ഹദീസ്. ഫഇന്ന ഫീ ഹിദാ ജനാഹൈഹി സുമ്മാ, ഈച്ചയുടെ ഒരു ചിറകിൽ വിഷമാണുള്ളത് വിഷം. വഫീ ഉഖ്റാ ദവാആ, മറ്റേ ചിറകിലുള്ളത് ഈ വിഷത്തിനെ പ്രതിരോധിക്കുന്ന മരുന്നാണ്. ഈച്ചനെ പഠിപ്പിക്കാ റസൂലുള്ളാ. ഇപ്പത്തെ ഡോക്ടർമാർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഈച്ചയുടെ ഒരു ചിറകിൽ വിഷമാൽ. അടുത്ത ചിറകിലുള്ളത് ആ വിഷത്തിനെ പ്രതിരോധിക്കുന്ന മരുന്നാണ്. ഈച്ച ചായയിലോ വെള്ളത്തിലോ വീണാൽ ആ വിഷമുള്ള ചിറകിനെ അടിയിലേക്ക് ആഴ്ത്തിയിട്ടാണ് ഈച്ച വെള്ളത്തിൽ വീഴുക. അവരെ കണ്ടിട്ടുണ്ടോ, ഒരു ചിറക് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടാ ഈച്ച വെള്ളത്തിൽ കിടക്കുക. ആ പ്രതിരോധം മരുന്നുള്ള ചിറകിനെ മുകളിലേക്ക് ഉയർത്തിയിട്ടാണ് ഈച്ച വെള്ളത്തിലോ ചായയിലോ വീഴുക. അതുകൊണ്ട് വീണാൽ അത് ഒന്ന് ഒന്നായിട്ട് ആ വെള്ളത്തിലേക്കൊന്ന് മുക്കണം. അപ്പൊ എന്തായി, വിഷമില്ലാതായി. എന്നിട്ട് ഈച്ചനെ ഒഴിവാക്കണം, എന്നിട്ട് ചായ കുടിക്കണം. ഷഫീഉന റസൂലുള്ളാഹി.